പ്രതീക്ഷിച്ചിരിക്കാത്ത സമയങ്ങളിലായിരിക്കാം നമ്മൾ വലിയ രീതിയിലുള്ള അത്യാഹിതങ്ങളെ നേരിടേണ്ടതായി വരിക. ഇത്തരത്തിൽ ഗുരുതരമായ അപകടങ്ങളെ നേരിടേണ്ടി വരികയും എന്നാൽ അവയെ അത്ഭുതകരമായ രീതിയിൽ തരണം ചെയ്യുകയും ചെയ്ത വ്യക്തികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, സ്ലാമോവിർ റാവിക്സ്. ഏറെ അത്ഭുതപ്പെടുന്ന രീതിയിലുള്ള ഒരു സംഭവമാണിത്. സ്ലാമോവിർ റാവിക്സ് എന്ന വ്യക്തി ഒരു ആർമി ഉദ്യോഗസ്ഥനായിരുന്നു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സോവിയറ്റ് ആക്രമണങ്ങൾക്കെതിരെ തന്റെ രാജ്യത്തെ പ്രതിരോധിക്കുവാൻ വിളിക്കപ്പെടുകയായിരുന്നു. എന്നാൽ സോവിയറ്റ് സേന ഇദ്ദേഹത്തെ പിടികൂടുകയും ചാരപ്രവൃത്തി ആരോപിക്കുകയും ചെയ്തു. 1939 മോസ്കോയിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത്. തുടർന്ന് ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും 25 കഠിന തടവിന് വിധിക്കപ്പെടുകയും ചെയ്തു. തുടർന്നുള്ള നാളുകൾ ഏറെ കഠിനകരമായ ജീവിതമായിരുന്നു ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒരു അടിമയെപ്പോലെയായിരുന്നു ഇദ്ദേഹം ജീവിക്കേണ്ടി വന്നത്. വർഷങ്ങളോളം ഈ രീതിയിൽ ജീവിച്ച ഇദ്ദേഹവും കൂട്ടരും ഒരിക്കൽ രക്ഷപ്പെടുകയും ചെയ്തു. ഇതിനായി കിലോമീറ്ററുകൾ നീണ്ട പാത കടക്കേണ്ടതായി വന്നു. ഇതിൽ കൊടും തണുപ്പേറിയ പ്രദേശങ്ങളും അപകടകരമായ കുന്നുകളുമൊക്കെ ഉണ്ടായിരുന്നു. ഏറെ നാളത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് സുരക്ഷിതമായ മേഖലയിലേക്ക് എത്തപ്പെട്ടത്. നമ്പർ 9, പൂൻലിം. സമുദ്രത്തിന് നടുവിൽ അപകടകരമായ രീതിയിൽ പെട്ടുപോയ പൂൻലിം എന്ന വ്യക്തിയുടെ അനുഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 1942 നവംബറിൽ ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിൽ നിന്നും അറ്റ്ലാന്റിക്കിലൂടെ ഒരു കപ്പലിൽ യാത്ര ആരംഭിക്കുകയാണ്. വ്യാവസായികമായ ആവശ്യത്തിനായിരുന്നു ഈ യാത്ര. എന്നാൽ കപ്പൽ തെക്കേ അമേരിക്കൻ തീരത്ത് നിന്നും 750 അകലെയുള്ളപ്പോൾ ശത്രുക്കൾ കപ്പൽ തകർക്കുകയും ചെയ്തു. തുടർന്ന് കപ്പലിലുണ്ടായിരുന്ന ആളുകളൊക്കെ മരണപ്പെടുകയും ചെയ്തു. എന്നാൽ ചൈനീസ് സ്വദേശിയായിരുന്ന പൂൻലിം മനക്കരുത് കൊണ്ട് തന്റെ ജീവിതം തിരിച്ചു പിടിച്ചു. ഭാഗ്യമെന്നോണം കയ്യിൽ കിട്ടിയ ഭക്ഷണത്തിന്റെ ചെറിയ ക്യാനും കപ്പലിന്റെ ചെറിയ ഭാഗവും ഉപയോഗിച്ച് 133 ഇദ്ദേഹം ജീവിച്ചത്. ഒടുവിൽ ബ്രസീലിയൻ തീരത്തെ മത്സ്യത്തൊഴിലാളികളാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചത്. നമ്പർ 8, ഹെലൻ ക്ലാബൻ. ഹെലൻ ക്ലാബൻ ഉൾപ്പെടെ കുറച്ചാളുകളുമായി സഞ്ചരിക്കുകയായിരുന്ന വിമാനം തകർന്നു വീഴുകയായിരുന്നു. 1963 February 4 ഈ സംഭവം നടക്കുന്നത്. കനേഡിയൻ വനപ്രദേശത്തായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന വിമാനം തകർന്നു വീഴുന്നത്. ഏവരുടെയും ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ആരും തന്നെ മരണപ്പെട്ടില്ല. എന്നാൽ സുരക്ഷാ ഉപകരണങ്ങളും ആശയവിനിമയത്തിനുള്ള വസ്തുക്കളും എല്ലാം തന്നെ നശിക്കുകയും ചെയ്തിരുന്നു. ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിലും പരിമിതികൾ ഉണ്ടായിരുന്നു. കൊടും കാടിന് നടുവിലായതിനാൽ തന്നെ ഒട്ടേറെ ഭീഷണികളും ഇവരുടെ സംഘം നേരിടേണ്ടതായി വന്നു. കുറച്ച് പഴങ്ങൾ, വിറ്റാമിൻ ഗുളികകൾ എന്നിങ്ങനെയായിരുന്നു ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത്. കൂടാതെ കൊടും തണുപ്പിനെയും ഇവർ നേരിടേണ്ടതായി വന്നു. ഏകദേശം 2 ഈ രീതിയിൽ തള്ളി നീക്കുകയും ഒടുവിൽ സുരക്ഷാസേന ഇങ്ങോട്ടേക്കെത്തി ഇവരെ രക്ഷിക്കുകയും ചെയ്തു. നമ്പർ 7, അന്ന ബാഗർഹോം. അന്ന ബാഗർഹോം 29 ഒരു സർജനാണ്. വിനോദസഞ്ചാരങ്ങളെയും പുതിയ കാഴ്ചകളെയും ഇഷ്ടപ്പെടുന്ന ഇവർ 2000 May അപകടത്തിൽപ്പെടുകയായിരുന്നു. മഞ്ഞിലൂടെയുള്ള സ്കേറ്റിംഗിനിടയിൽ നിയന്ത്രണമിട്ട ഇവർ കട്ടിയേറിയ മഞ്ഞിനുള്ളിൽ പെട്ടുപോവുകയായിരുന്നു. യാതൊരു വിധത്തിലും രക്ഷപ്പെടുവാൻ സാധിക്കാത്ത രീതിയിൽ ഇവർ മഞ്ഞിനടിയിൽ പെട്ടുപോയി. ക്ഷീണിതയായ അന്ന ഹൈപ്പർതോമിയ എന്ന അവസ്ഥയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു. ഏകദേശം 40 ഈ രീതിയിൽ മഞ്ഞിനടിയിൽ തുടരേണ്ടതായി വന്നു. ഒടുവിൽ അപകടം തിരിച്ചറിഞ്ഞ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുകയും ശ്രമകരമായി അന്നയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. മരണപ്പെട്ടു എന്ന് കരുതിയ അന്നയുടെ പുനർജന്മമായി ഇത് മാറുകയും ചെയ്തു. നമ്പർ 6, ആരോൺ റാൽസ്റ്റൺ. 2003 നടന്ന ഒരു സംഭവമാണിത്. ആരോൺ റാൽസ്റ്റൺ എന്ന സഞ്ചാരി തന്റെ യാത്രക്കിടെ അപകടം നേരിടുകയായിരുന്നു. അപകടകരമായി കുന്നുകളിലൂടെയുള്ള യാത്രകളായിരുന്നു ഇയാൾ നടത്തിക്കൊണ്ടിരുന്നത്. ഈ രീതിയിൽ സഞ്ചരിക്കവെയാണ് കാൽവഴുതി 2 വിള്ളലുകളുടെ ഉള്ളിലേക്ക് ഇയാൾ വീണുപോയത്. ശ്വാസമെടുക്കുന്നതിൽ പോലും ബുദ്ധിമുട്ട് നേരിടേണ്ട തരത്തിലുള്ള ഇടുങ്ങിയ വിടവായിരുന്നു ഇത്. 800 താഴ്ചയിലേക്കാണ് ആരോൺ വന്നു പതിച്ചത്. തുടർന്ന് ഏറെ ദുസ്സഹമായ അനുഭവമാണ് ഇയാൾ നേരിട്ടുകൊണ്ടിരുന്നത്. പല രീതിയിൽ രക്ഷപ്പെടുവാൻ ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് 6 ഈ രീതിയിൽ തുടരുകയും ഒടുവിൽ ചെറിയൊരു വഴി കണ്ടെത്തി രക്ഷപ്പെടുകയും ചെയ്തു. നമ്പർ 5, ലൂയിസ് സാംബേർണി. US ആർമി ഉദ്യോഗസ്ഥനാണ് ലൂയിസ് സാംബേർണി. 1943 May 27 സാംബേർണിയും സംഘവും പസഫിക് മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തവെ വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തനം നിലയ്ക്കുകയും വിമാനം അപകടത്തിൽപ്പെടുകയും ചെയ്തു. ഇവരിൽ 3 മാത്രമാണ് രക്ഷപ്പെട്ടത്. യാതൊരു രീതിയിലുള്ള പ്രതീക്ഷയുമില്ലാതെ 43 ഇവർ കടലിൽ അലയുകയും ചെയ്തു. വിശപ്പും ദാഹവും സഹിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആവുകയും ബോധരഹിതരാവുകയും ചെയ്തു. ഒടുവിൽ ഇവർ ജപ്പാൻ സൈന്യത്തിന്റെ കയ്യിലെത്തുകയും യുദ്ധ തടവുകാർ എന്ന രീതിയിൽ മുദ്ര കുത്തപ്പെടുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് കഠിനകരമായ ശിക്ഷാരീതികളാണ് ഇവർ നേരിട്ടത്. പല രീതിയിൽ ഇവരെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. നാളുകൾക്ക് ശേഷം ഇവരെ മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. നമ്പർ 4, മൗറോ പ്രോസ്പെറി.
ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള നൂൽപാലത്തെ ഭേദിക്കുക എന്ന് വേണമെങ്കിൽ പറയുവാൻ കഴിയുന്ന ഒരനുഭവം നേരിട്ട വ്യക്തിയാണ് മൗറോ പ്രോസ്പെറി. പ്രത്യേക മാരത്തോൺ റേസിന്റെ ഭാഗമായി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു ഇദ്ദേഹം. എന്നാൽ വിചാരിച്ചിരുന്ന അത്രയും എളുപ്പമായിരുന്നില്ല സംഗതി. ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പിൻവലിഞ്ഞു പോയെങ്കിലും ഇദ്ദേഹം വിട്ടുകൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല. മുന്നോട്ടു പോയ ഇദ്ദേഹം തളർന്നുപോയി. കൊടും ചൂടും ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യതക്കുറവ് ഇയാളെ അക്ഷരാർത്ഥത്തിൽ അവശനിലയിലേക്ക് എത്തിച്ചു. പലയിടങ്ങളിലും തളർന്നു വീണു എങ്കിലും മനക്കരുത്ത് വീണ്ടെടുത്ത് ഇയാൾ മുന്നോട്ട് പോവുകയും ഒടുവിൽ ഒരുവിധത്തിൽ രക്ഷപ്പെടുകയും ചെയ്തു. നമ്പർ 3, വെനാവുൾവോയി. വിമാനയാത്രയ്ക്കിടെ വെനാവുൾവോയിക് ഉൾപ്പെടുന്ന സംഘം അപകടത്തിൽ പെടുകയായിരുന്നു. തീവ്രവാദികളുടെ ആസൂത്രിതമായ ആക്രമണത്തിൽ ഇവരുടെ വിമാനം തകർക്കപ്പെടുകയും നിയന്ത്രണം വിട്ട് താഴേക്ക് പതിക്കുകയും ചെയ്തു. 1972 ജനുവരിയിലാണ് ഈ സംഭവങ്ങൾ അരങ്ങേറുന്നത്. അപകടത്തിൽ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു എങ്കിലും വെന മാത്രം അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെട്ടു. കാലിലും കയ്യിലും തലയിലും ഏറ്റ ക്ഷതം അത്ര ഗുരുതരമായിരുന്നില്ല. എങ്കിലും കുറെ നാളത്തേക്ക് ഇവർ ഒട്ടേറെ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടു. ഇത്ര വലിയ അപകടമുണ്ടായിട്ടും ഇവർ രക്ഷപ്പെട്ടത് ഏറെ അത്ഭുതകരമായ ഒന്നായിരുന്നു. ഈ രീതിയിൽ ഇവർ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം നേടിയിരുന്നു. നമ്പർ 2, കാർലോസ് റോണ്ടിഗ്രസ്. അത്ഭുതമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ജീവിതമാണ് കാർലോസിൻ്റെത്. കാർ അപകടത്തിലുണ്ടായ ആഘാതം ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുകയായിരുന്നു. ഇദ്ദേഹം എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നാം ഒരു നിമിഷം ചിന്തിച്ചു പോയേക്കാം. ആ രീതിയിൽ തലകുഴിഞ്ഞ് പകുതി തലയുടെ ഭാഗവുമായാണ് ഇയാൾ ജീവിക്കുന്നത്. ഹെമിസ്ഫെറക്ടമി എന്ന ഓപ്പറേഷന് ശേഷമാണ് ഈ രീതിയിൽ ഇദ്ദേഹത്തിന്റെ തല രൂപപ്പെടുത്തിയത്. എന്നാൽ ഓപ്പറേഷന് ശേഷവും ഇയാൾക്ക് ഓർമ്മശക്തിക്ക് ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതി തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെത്. ഇന്ന് അത്ര സുഖകരമായ രീതിയിലുള്ള ജീവിതമല്ല ഇദ്ദേഹത്തിൻ്റെത്. നിരവധിയായ പ്രശ്നങ്ങളിലൂടെ ഇയാൾ കുപ്രസിദ്ധി ആർജിക്കുന്നുണ്ട്. നമ്പർ 1, ദ സ്റ്റെല്ല മേരീസ് റഗ്ബി ടീം. വളരെ ഉയരത്തിൽ നിന്നും തകർന്നു വീഴുന്ന എയ്റോപ്ലെയിനിൽ നിന്നും അതിസാഹസികമായി രക്ഷപ്പെടുന്ന വ്യക്തികളെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. റഗ്ബി മത്സരത്തിനായി പുറപ്പെട്ട ടീം പാതി വഴിയിൽ വെച്ച് അപകടത്തിൽ പെടുകയായിരുന്നു. കൊടും ശൈത്യമേറിയ പ്രദേശത്ത് ഇവർ പെട്ടുപോവുകയായിരുന്നു. പ്ലെയിനിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും തന്നെ കാര്യമായ രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിരുന്നു. കൂടാതെ നിരവധി ആളുകൾ മരണപ്പെടുകയും ചെയ്തു. പ്ലെയിനിൽ സഞ്ചരിച്ചിരുന്ന 42 പേരിൽ 12 പേർ മാത്രമാണ് ഈ അപകടത്തെ അതിജീവിച്ചത്. തുടർന്ന് ദിവസങ്ങളോളം ഇവർ ഈ പ്രദേശത്ത് പെട്ടുപോവുകയും ചെയ്തു. യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങൾ ഇല്ലാതെയാണ് ഇവർ അവിടെ കഴിഞ്ഞുകൂടിയത്. ദിവസങ്ങൾക്ക് ശേഷം സുരക്ഷാ സേന എത്തുകയും ഇവരെ രക്ഷിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഇത്തരത്തിൽ അതിസാഹസികമായി രക്ഷപ്പെട്ട ആളുകളെക്കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.